പറഞ്ഞു ഇവരുടെ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഈ ചരിത്ര പശ്ചാത്തലം ഇത്രയും അത് സത്യമാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ആഴ്ചയിലെ ദൈവചന സന്ദേശത്തിലേക്ക് കർത്താവായ കൃതവായി ശ്രീക്രിസ്തുവിന്റെ നിസുലനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണല്ലോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ വെളിപ്പാട് പുസ്തകത്തിൽ ആസ്യയിലെ ഏഴ് സഭകൾക്ക് അതായത് ഏഷ്യ മൈനറിലുള്ള ഏഴ് സഭകൾക്ക് എഴുതിയ ചരിത്ര പശ്ചാത്തലവും അതിൽ പ്രഥമസഭയായ എഫ് എസ് ഒ സഭയ്ക്ക് എഴുതിയ സന്ദേശങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു കഴിഞ്ഞ ആഴ്ചയിലെ സന്ദേശങ്ങൾ ശ്രമിച്ചതിന് ശേഷം ചില ആൾക്കാർ ചില സംശയങ്ങൾ ചോദിക്കാനിടയായി തീർന്നു പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ സഭകൾക്കെന്ന് പറയുവാനുള്ള കാരണം എന്താണ് നല്ല സംശയമാണ് ദീപചരൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കണം കാരണം വെളിപ്പാട് പുസ്തകം എഴുതുന്ന അല്ലെങ്കിൽ യോഗനാൻ പത്മോസ് ദ്വീപിലായിരിക്കുന്നത് ക്രിസ്തുവിന് ശേഷം തൊണ്ണൂറ്റിയഞ്ചിലാണ് എ ഡി തൊണ്ണൂറ്റിയഞ്ചിലാണ് തൊണ്ണൂറ്റിയഞ്ചിലും തൊണ്ണൂറ്റി ആറില് അദ്ദേഹം അവിടുന്ന് വീണ്ടും ഏഷ്യ മൈനറിലേക്ക് വരുവാൻ അല്ലെങ്കിൽ എഫ് എസ് ഹൗസിലേക്ക് വരുവാൻ ഇടയായി തീരുന്നതായ ചരിത്രമാണ് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നിരിക്കുന്നത് അപ്പോൾ എ ഡി എഴുപതിൽ അതായത് ചോ ചോദ്യം ഇതാണ് പ്രത്യേകിച്ച് യറുസലേമിലെ സഭകൾക്കെന്ന് പറയാതെ ഏഷ്യ മൈനറിലെ സഭകൾക്കെന്ന് പറയുവാനുള്ള കാരണം എന്താണ് അപ്പോൾ ഈ ദർശനം ലഭിക്കുന്നതായ സമയത്ത് എ ഡി എഴുപതിൽ തന്നെ റോമൻ സൈന്യം യെറുസലേം കീഴടക്കുകയും യെറുസലേം പട്ടണം നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം ഏഷ്യ മൈനറിലേക്ക് പാലായനം ചെയ്യുവാനിടയായി തീർന്നു അങ്ങനെ പാലായനം ചെയ്ത് ഏഷ്യ മൈനർ ക്രിസ്ത്യാനികളുടെ ഒരു കേന്ദ്രമായി വളർന്നു വരികയും ആ ഏഷ്യ മൈനറിലുള്ളതായ സഭകൾക്കാണ് പിന്നീട് സന്ദേശങ്ങൾ ലഭിക്കാനിടയായി തീരുകയും ചെയ്തത് അത് ഇന്നത്തെ തുർക്കിയുടെ ഭാഗമാണ് ഈ ഏഷ്യ മൈനർ എന്ന് പറയുന്നതായ പ്രദേശങ്ങൾ അള്ളി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുവാനിടയായി തീരുന്നത് ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതായത് സ്മൃണയിലെ സഭയുടെ ദൂതൻ എഴുതുക അല്ലെങ്കിൽ ആ സഭയുടെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയാണ് അത് എ ഡി നൂറ് മുതൽ അതുകൊണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ളതായ രണ്ട് നൂറ്റാണ്ടുകൾക്കധികമുള്ള ദൈവസഭയുടെ ചരിത്രമാണ് എ ഡി നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ദൈവസഭയുടെ അവസ്ഥയെക്കുറിച്ച് കാണുകയാണ് അതായത് എഫ് എസ് ഹോസിലെ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു സഭയ്ക്കുണ്ടായതായ പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ നിക്കോലാവിയറുടെ ഉപദേശങ്ങൾ അങ്ങനെയുള്ള ദുരുപദേശങ്ങളൊക്കെ ഈ സഭയിൽ കടന്നു വന്ന് എല്ലാവിധത്തിലും ഉള്ളതായ പീഡനങ്ങൾ അഭിമുഖീകരിച്ച് ഒന്നാം നൂറ്റാണ്ടിലെ സഭ അവസാനത്തിൽ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി തീർന്നു അതിൻ്റെ തുടർ പഠനമായിട്ട് സ്മൃണയിലെ സഭയുടെ അവസ്ഥയും അതുപോലെ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനിടയായി തീർന്നിട്ടുണ്ട് അതായത് യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളും മനസ്സിലാക്കുന്നത് പോലെ കായ്ക്കുന്നതൊക്കെയും പലം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ചെത്തി വെടിപ്പാക്കുന്നു അല്ലെങ്കിൽ വെടിപ്പാക്കിക്കൊണ്ടേ ഇരിക്കുന്നുവെന്ന് കാണുവാൻ കഴിയുന്നു അപ്പോൾ ഫലം കായ്ക്കുന്നതിനെയാണ് വീണ്ടും അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുന്നത് ചെത്തി വെടിപ്പാക്കുന്നത് അങ്ങനെ എഫ് എസ് ഒ സഭയുടെ കാലഘട്ടത്തിൽ ഈ പീഡനങ്ങളെ അഭിമുഖീകരിച്ച് നിലനിൽക്കുകയും അതുപോലെ ദുരുപദേശങ്ങളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ചെയ്ത ആ സഭ അങ്ങനെ നിലനിന്നതായ വിശ്വാസികളെ വീണ്ടും ചെത്തി പെടിപ്പാക്കി മുന്നോട്ട് വരുന്നതായ ഒരു കാലയളവാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്മുർണയുടെ സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ സ്മൃണ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പൊതുവേ മനസ്സിലാക്കപ്പെടുന്നത് സൗരഭ്യ വാസന എന്നുള്ളതാണ് കാരണം അപ്രകാരം പീഡനങ്ങളെ അഭിമുഖീകരിച്ച് നാമധേയമായിരിക്കുന്ന ക്രിസ്ത്യാനികൾ വളർന്നു വരുന്നത് ദൈവത്തിൻ്റെ ഒരു സ അവരഭ്യവാസന പോലെയാണ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ വിശ്വാസികൾ അല്ലെങ്കിൽ സ്മരണയിലുള്ള വിശ്വാസികൾ നിലനിൽപ്പാൻ പീഡനങ്ങളെ അതിജീവിച്ച് അവർ മുന്നോട്ട് കടന്നു വന്നു എന്നത് ഏറ്റവും വലിയ ഒരു സാഗതാര്ഗമാണ് പ്രത്യേകിച്ച് ഈ സ്മരണയിലെ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്മരണയിലെ സഭയ്ക്കും അതുപോലെ തുടർന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്ന ഫിലോദൽഫിയ എന്ന് പറയുന്ന സഭയ്ക്കും പ്രത്യേകിച്ച് താക്കീത് നൽകപ്പെട്ടിട്ടില്ല കാരണം അവരുടെ ജീവിത പശ്ചാത്തലത്തിൽ ഈ അനുഭവത്തിൽ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് അവർ വളർന്നു വരണം എന്നുള്ള ആഹ്വാനമാണ് അവർക്ക് നൽകുവാനിടയായി തീർന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രത്യേക ഒരു താക്കീത് അവർക്ക് നൽകപ്പെട്ടിട്ടില്ല ഇനി മാത്രമല്ല ഈ ഏഴ് സഭകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഈ സ്മുർണയുടെ സഭ മാത്രം അല്ലെങ്കിൽ ആ പട്ടണം മാത്രം ഇന്ന് നിലനിൽക്കുന്നുണ്ട് കാരണം ഇസ്മീർ എന്ന് പറയുന്ന പേരിൽ തുർക്കിയിൽ ആധുനിക തുർക്കിയിൽ ആ സ്ഥലം അഥവാ ആ പട്ടണം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ എഫ് എസ് ഹൗസിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് മൈലും വടക്ക് പടിഞ്ഞാറ് മാറിയുള്ള പ്രദേശമാണ് ഈ സ്മീർ എന്ന് പറയുന്നതായ പട്ടണം അത് ആധുനിക തുർക്കിയിൽ ഇന്ന് അറിയപ്പെടുന്ന പട്ടണമായി തന്നെ അവിടെ അത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചരിത്ര പശ്ചാത്തലം എത്രയും അത് സത്യമാണെന്ന് പിന്നെയും ദൈവമക്കളായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ സഹായകരമാണ് മാത്രമല്ല ഈ പീഡനങ്ങളെ അഭിമുഖീകരിച്ച് ദൈവത്തിൻ്റെ സഭ കടന്നു വരുമ്പോൾ ഈ പീഡനങ്ങൾ ദൈവസഭയ്ക്ക് കടന്നു വരുന്നത് എവിടെ ഏത് സാഹചര്യത്തിൽ അഥവാ ഏത് പശ്ചാത്തലത്തിലാണ് ഇവർക്ക് ഈ ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ ദൈവസഭയിൽ അന്നും ഇന്നും കടന്നു വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനിടയായി തീരും കാരണം വെളിപ്പാട് പുസ്തകത്തിൽ ഈ തിന്മയുടെ പോരാളിയായിട്ട് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് എതിരായി നിൽക്കുന്ന ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്ന വാക്ക് ഏതാണ്ട് അൻപത്തി അഞ്ച് പ്രാവശ്യം എടുത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ദൈവസഭയ്ക്ക് ഈ ഉപദ്രവങ്ങൾ കൊണ്ടിരുന്നതും അതുപോലെ ദുരുപദേശങ്ങൾ ദൈവസഭയിലേക്ക് കടത്തിവിടുന്നതും അപ്രകാരം ദുരുപദേശങ്ങൾ വഹിക്കുന്നവരെ ക്രിസ്തീയ സഭയുടെ അംഗങ്ങളാക്കി തീർക്കുന്നതൊക്കെയും ഈ പൈശാചിയമായ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ് പറഞ്ഞ ഒരു ഉപമയുണ്ട് ഒരു മനുഷ്യൻ നല്ല വിത്ത് നിലത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു സ്വർഗരാജ്യം അപ്പോൾ അതിനെ തുടർന്നുള്ള ഉപമ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് എന്തു ചെയ്തു ഈ വയലിൽ കളയും വിതച്ചിട്ട് പോയി അപ്പോൾ നല്ല വിത്ത് വിതച്ചതായ വിത്തിനോട് സാദൃശ്യമാകുന്നു എന്നാൽ മനുഷ്യർ ഉറങ്ങിയപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അനേകർ ദുരുപദേശങ്ങളാലും വിശ്വാസം ത്യജിക്കപ്പെട്ട അവസ്ഥയിലും പീഡനങ്ങൾ കടന്നു വന്നപ്പോൾ അനേകർ ഉറങ്ങുവാനിടയായിത്തീർന്നു അപ്പോൾ അങ്ങനെ ഉറങ്ങുന്ന അവസ്ഥയിലായപ്പോൾ ശത്രു വന്ന് എന്തു ചെയ്തു കള വിതച്ചിട്ട് പോകാനിടയായിത്തീർന്നു അങ്ങനെ ശത്രു കള വിതച്ചു കഴിഞ്ഞപ്പോൾ ഇത് വളർന്ന് കതിരാകുന്നതായ സമയത്ത് അതിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ ദാസന്മാർ വന്ന് യജമാനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് യജമാനെ നമ്മൾ നല്ല വിത്തല്ലയോ നമ്മൾ വയലിൽ വിതച്ചത് ഇപ്പോൾ കതിരായി വന്നപ്പോൾ നമുക്ക് എന്തു ചെയ്യുന്നു കളയും കൂടെ നമുക്ക് കാണായി കടന്നു വരുന്നു എന്ന് യജമാനോട് ചോദിക്കാനിടയായി തീർന്നു അപ്പോൾ യജമാനൻ പറഞ്ഞു അത് ശത്രു വിതച്ചതാകുന്നു അപ്പോൾ ദാസന്മാർ യജമാനിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആ കളയെ പറിച്ചു കളയുവാനുള്ളതായ അവകാശം ഞങ്ങൾക്ക് തരണമെന്ന് യജമാനോട് ദാസന്മാർ ചോദിക്കുന്നതായിട്ട് കാണുന്നു എന്നാൽ ആ യജമാനൻ ഈ ദാസന്മാരോട് പറഞ്ഞത് ഇപ്പോൾ അത് പറിച്ചു കളയുവാൻ വരട്ടെ അതായത് കൊയ്ത്തിൻ്റെ സമയം വരെയും അല്ലെങ്കിൽ കൊയ്ത്തോളം അത് വളരട്ടെ ഇപ്പോൾ ഈ കളയെ പറിച്ചു കളയുകയാണെങ്കിൽ ീ കളയോടൊപ്പം നിൽക്കുന്നതായ ഗോതമ്പും ഇതിനോടൊപ്പം എന്തു ചെയ്യും പറഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പും കൂടെ പറഞ്ഞു പോകുമ്പോൾ സത്യവിശ്വാസത്തിൽ സത്യവചനത്തെ മനസ്സിലാക്കി നിൽക്കുന്നവർക്കും കൂടെ പിന്നെയും എന്തു ചെയ്യുന്നു നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ കൊയ്ത്തിന് ഭാഗമാകുന്നതായ സമയത്ത് കൊയ്ത്തിൻ്റെ ഉടയവനോട് ഇത് തീയിൽ ചുട്ട് കളയെ കെട്ടുകെട്ടുകളായി ശേഖരിക്കുകയും ഗോതമ്പിനെ കളപ്പൊരികിൽ ശേഖരിച്ച് വയ്ക്കേണ്ടതിന് ഞാൻ കൽപ്പിക്കുകയും ചെയ്യും എന്ന് ഈ ഉപമയിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കാനിടയായി തീർന്നു ഈ ഉപമ ഈ ഉപമയുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ എഫ് എസ് ഓസിലെ കാലഘട്ടവും അതുപോലെ സ്മിർണയിലെ സഭയുടെ കാലഘട്ടവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ദുരുപദേശങ്ങളാൽ സഭ എന്ത് ചെയ്യുകയാണ് വളർന്നു വരുന്നുണ്ട് അതിനകത്ത് വാഹകരായിരിക്കുന്ന അല്ലെങ്കിൽ ഈ സത്യത്തിന് വിരോധമായി നിൽക്കുന്ന ആൾക്കാർ ഈ സഭയിൽ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത് ഇന്നത്തെ പശ്ചാത്തലത്തിലും ആത്മീയ തലത്തിലും അനേക സഭകൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾ എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളും ദൈവവചനത്തിൽ നിന്ന് വെളിയിലുള്ളതായ പഠനങ്ങളും ഒക്കെയും ദുരുപദേശങ്ങളായി പ്രസംഗിക്കപ്പെടുകയും അത് പഠിപ്പിക്കപ്പെടുകയും അതിൽ ആകർഷകരായി അനേകം ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നൂറ് നൂറ് ഉപദേശങ്ങളുടെ പേരിൽ അനേകർ മാറി നിൽക്കുന്നതായിട്ട് കാണുവാനിടയായി തീർന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് സ്മരണയിലെ സഭയുടെ കാലഘട്ടം ഞാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്മരണയിലെ സഭയുടെ ചില കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം വെളിപ്പാട് ദിവസവും രണ്ടാമധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് അതിൽ ഒന്നാം എട്ടാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് വായിക്കാം സ്വർണ്ണയിലെ സഭയുടെ ദൂതൻ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദീനും അന്തിനമായ അരുളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും ഇവിടെ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്യുന്നത് ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും സ്മരണയിൽ സഭയുടെ അവസ്ഥ പറയുകയാണ് അവർക്ക് വളരെയധികം കഷ്ടതയും ദാരിദ്ര്യവും അവർ അനുഭവപ്പെടുക എന്നാൽ കഷ്ടതയും ദാരിദ്ര്യവും അനുഭവപ്പെടുന്ന അതേ സമയത്ത് നീ ധനവാനാകുന്നതാനും ഇത് നമ്മുടെ ഒരു ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് കാരണം കഷ്ടതയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന അതേ അവസ്ഥയിൽ ധനവാനാകുന്നതാനും ഇവിടെയാണ് നമ്മൾ ദൈവവചന ചിന്തനയ്ക്ക് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ദൈവവചനം പഠിക്കേണ്ടതായ ആവശ്യകത പ്രത്യേകിച്ച് ഇവിടെ കഷ്ടതയും ദാരിദ്ര്യവും ഈ രണ്ട് നൂറ്റാണ്ടുകളിലൂടെ ഈ സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യം യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ വചനപ്രകാരം നിലനിൽക്കാൻ അവർ തീരുമാനമെടുത്തപ്പോൾ ചക്രവർത്തിയെ ദൈവമായി കണ്ട് ആരാധിക്കാട്ട് ആരാധിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പണ്ഡിതഫലമായി ദൈവസഭയെ അഥവാ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്തു റോമൻ ചക്രവർത്തിമാർ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്നവരുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ജോലികൾ നഷ്ടപ്പെടുന്നു അവരുടെ വ്യവസായങ്ങൾ ചെറു കടകൾ മുതലായ കാര്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുന്നു അവർക്ക് പൊതുവായ സ്ഥലത്ത് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിയാതെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാനോ ഒന്നും കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർ കടന്നു പോവുക അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ കഷ്ടതയും ദാരിദ്ര്യവും എന്ത് ചെയ്യുന്നു എന്നാൽ നീ ധനവാനാകുന്നതാനും ഈ ധനവാനാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് തിരുവാചര വെളിച്ചത്തിൽ എബ്രായർ എഴുതിയ ലേഖനം ായം അതിന്റെ മുത്തെ വാക്യം എബർ കരുതിയ ലേഖനം പത്താം അധ്യായം അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ ഉണ്ടോ ദയവായി നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് വീണ്ടും വായിക്കാം പത്താം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അപ്പോൾ സ്വർഗത്തിലൊരു സമ്പത്ത് അല്ലെങ്കിൽ നിത്യജീവൻ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം പ്രതികൂലങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിൽ അവർ നടത്തി എന്നുള്ളതാണ് അവരുടെ സമ്പത്തുകളെല്ലാം അപകരിച്ചു പോയപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർക്ക് പല വിധത്തിലുള്ളതായ പീഡനങ്ങൾ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കേണ്ടതായ അനേക വ്യക്തികളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള സ്നേഹം അവർക്ക് ലഭിക്കാതെ പോയപ്പോൾ ഒക്കെയും അവർക്ക് കഷ്ടതയും ദാരിദ്ര്യവും ഉണ്ടായി എന്നാൽ അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത അറിയുന്ന ഒരു ദൈവം അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നു ആ ദൈവം നൽകുന്നതായ ആഹ്വാനമാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളെ എങ്ങനെയായി തീർന്നിരിക്കുന്നു നിങ്ങൾ സമ്പന്നരായി സമ്പന്നരായിത്തീർന്നു അല്ലെങ്കിൽ ധനവാനാകുന്നു എന്ന് താനും ഇന്നത്തെ നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ചുറ്റുപാടുകളിൽ വ്യക്തിപരമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പല വിധത്തിലുള്ള കഷ്ടതകളും പീഡനങ്ങളും ഒക്കെയും വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്രകാരം കണ്ണുനീരോടുകൂടി ഒരിക്കലും യഥാർത്ഥ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്ന അനേകർ ചിലപ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കും അവർക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പ്രതികൂലങ്ങളും കഷ്ടതകളും ഒക്കെയും ഈ ലോകത്തിൽ നമുക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയൊരു ഉത്തമ സമ്പത്ത് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് നിത്യജീവൻ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിലാക്കി ആ പ്രതികൂലങ്ങളെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നാൽ വീണ്ടും തൊട്ടടുത്ത വാക്യം പറയുന്നത് ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല അപ്പോൾ ഈ റോമൻ ഈ ഏഷ്യ മൈനറിൽ ഈ റോമൻ പ്രാവശ്യയിൽ ആയിരിക്കുന്നതായ യഹൂദന്മാരായിരിക്കുന്നതായ വ്യക്തികൾ ഈ യഹൂദന്മാരായിരിക്കുന്നവർ അല്ലെങ്കിൽ വാക്തത്വം ഇശിയായി അവർ കാത്തിരിക്കുകയും യേശുക്രിസ്തു രാജാവായി രാജാവ് അവരുടെ അവരെ ഭരിക്കുന്ന അവരെ നയിക്കുന്ന ഒരു രാജാവിനെ അവർ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ യേശു ക്രിസ്തു വരികയും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് യേശു എൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യൗതന്മാർക്ക് ഉപദേശങ്ങൾ നൽകുകയും ഒക്കെയും ചെയ്യുന്ന സമയത്ത് അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല അത് യോഗന സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുമ്പോൾ കഴിയുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് കാണുമ്പോൾ കഴിയുന്നുണ്ട് അപ്പോൾ യേശുവിനെ അവൻ സ്വന്തത്തിലേക്ക് വന്നു കാരണം മത്തായിട്ട് സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത് കർത്താവ് ഐശു ക്രിസ്തുവിൻ്റെ ജനനസമയത്ത് വിദ്വാൻമാർക്ക് പ്രത്യേക ദർശനം അഥവാ അവർക്ക് ദൈവവചനത്തിലൂടെ ലഭിച്ചതായ അറിവ് ലഭിച്ചതിന് ശേഷം ഖരോധ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നു വന്നവർ ചോദിക്കുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട് അത്താഴ സുവിശേഷം രണ്ടാം അധ്യായം എൻ്റെ രണ്ടാമത്തെ ഭാഗ്യത്തിലാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ആ രാജകൊട്ടാരത്തെ പോലും ഇളക്കി മറിക്കത്തക്ക വിധത്തിൽ വളരെ ഏറ്റവും വലിയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചാൽ നാം എന്തു ചെയ്തു രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ സന്ദേശങ്ങളൊക്കെ ലഭിച്ചിട്ട് അവൻ സ്വന്തത്തിലേക്ക് വന്നിട്ട് പോലും സ്വന്തമായവരെന്തു ചെയ്തില്ല അവനെ കൈക്കൊണ്ടില്ല തുടർന്ന് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യോഗതന്മാർ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുകയും യേശുവിൽ അവർ വിശ്വസിക്കാതെ യേശുവിനെ ക്രൂശിക്കുന്നതിനും യേശു നൽകിയതായ ഉപദേശങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതായിട്ടും കാണുവാൻ കഴിയുന്നുണ്ട് അതിനെ പറ്റിയൊരു വാക്യം കൂടെ തിരുവചനത്തിൽ നമുക്ക് തെളിവായി ഞാൻ പറയാം യോഗനാന സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാല്പത്തിനാലാമത്തെ വാക്യം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ചില യുദന്മാരോട് ഉപദേശങ്ങൾ നൽകപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യത്തിൽ നിലനിൽക്കുകയും ചെയ്യണം എന്നുള്ള ആഹ്വാനം അവർക്ക് നൽകുന്നു എന്നാൽ എട്ടാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറയുകയാണ് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ അപ്പോൾ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ എന്ത് ചെയ്തിൽ അവനെ കൈക്കൊണ്ടില്ല അപ്പോൾ ഈ സഹോദരന്മാർ യഹൂദന്മാരായിരിക്കുന്ന ഈ സഹോദരന്മാരോട് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന ഒരു സന്ദേശമാണ് നാൽപ്പത്തി നാലാം എട്ടാം അധ്യായം എൻ്റെ യോനൻ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ കണ്ട് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കളാകുന്നു ശ്രദ്ധിക്കുക ഇവിടെ യഹുദന്മാർ യഹൂദരല്ല സാത്ത തങ്ങൾ യഹുതരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു അപ്പോൾ ഇവിടെ ഈ സ്മരണയുടെ സഭയുടെ കാലഘട്ടത്തിൽ ഈ സഭയിൽ അംഗങ്ങളായി തീർന്ന ചിലപ്പോൾ യഹൂദരായിരിക്കുന്ന ക്രിസ്ത്യാനികളും ഉണ്ടാകും അങ്ങനെയുള്ളതായ ക്രിസ്ത്യാനികളിൽ നിന്നും അങ്ങനെയുള്ള യൗദന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള യഹൂദ ക്രിസ്ത്യാനികളിൽ നിന്നും ഇവിടെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല മെറ്റ് യഹൂദന്മാരായിരിക്കുന്നവർ ഇവരെ കൊടുക്കുകയും റോമൻ ചക്രവർത്തിമാർക്ക് കൊടുക്കുകയും അതുപോലെ യഹൂദ പാരമ്പര്യത്തിലുള്ളതായ അവർ നിഷ്കർഷിച്ച് പോകുന്നതായ ന്യായപ്രമാണ പ്രകാരമായ ജീവിതചര്യകളൊക്കെയും അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതായ ആ ഉപദേശങ്ങൾ അപ്രകാരമുള്ള പഠനങ്ങൾ നൽകുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യേശുൽ വിശ്വസിക്കുന്ന സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റാത്തതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് തങ്ങൾ യഗുതർ എന്ന് പറയുന്നെങ്കിലും യകുതരല്ല പിന്നെ രണ്ടാമത്തെ തൊട്ട് ചേർന്ന വാക്യം പറയുന്നത് സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു അപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞ് ഇവരുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നത് സാത്താൻ്റെ പള്ളിക്കാരെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നും സത്യവചനത്തിന് വിരോധമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ സാത്താൻ്റെ പള്ളിക്കാരാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ അകറ്റുകയും ദൈവത്തിനും മനുഷ്യർക്ക് വ്യത്യസ്തനായ കർത്താവായ യേസി ക്രിസ്തുബുലിനും നമ്മളെ അകറ്റുന്ന പഠനങ്ങളോ അകറ്റുന്ന രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ അതൊക്കെയും എവിടെ നിന്ന് വരുന്നതാണ് സാത്താൻ്റെ പള്ളിക്കാരായവരുടെ അവസ്ഥയിൽ നിന്ന് വരുന്നതാണ് എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ വീണ്ടും പത്താമത്തെ വാക്യം പറയുന്നത് അങ്ങനെയുള്ള കഷ്ടതകളും പ്രതിസന്ധികളും വരുന്നുണ്ടെങ്കിലും ഫലം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അവർക്ക് നൽകുന്ന സന്ദേശമാണ് പറയുന്നത് സ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചി നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും നമുക്കറിയാം റോമൻ ചക്രവർത്തിമാരിൽ നിന്നുള്ളതായ ഉപദ്രവങ്ങൾ പീഡനങ്ങൾ അപ്പൊസോറിനായ പൗലോസിനെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ഗലഛേദം ചെയ്യുവാൻ ഇടയായിത്തീർന്നു തുടർന്ന് വന്നതായ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ അതായത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനായിരിക്കുന്ന യോഗനാനെ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്താനിടയായി തീരുന്നു അതുപോലെ അതിനുശേഷം വന്നതായ ട്രാജൻ പിയോസ് മുതലായ ചക്രവർത്തിമാരുടെ കാലത്തുകയും ദൈവസഭയ്ക്ക് അധികമായി പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ എടുത്തു പറയുന്നതായ സന്ദേശം പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും ഉണ്ടാകും പ്രവചനാടിസ്ഥാനത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ് അങ്ങനെയാണെങ്കിൽ പത്ത് ദിവസം എന്നത് പത്ത് വർഷമായി നമ്മൾ പ്രവചന പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പത്ത് ദിവസം അതെന്ന് പറയുന്നത് പത്ത് വർഷക്കാലം ഉണ്ടാകുന്നതായ ഉപദ്രവങ്ങളാണെന്ന് കാണുവാൻ കഴിയുന്നു അതായത് എ ഡി മുന്നൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെ ഉള്ളതായ പത്ത് വർഷം റോമൻ ചക്രവർത്തി ആയിരുന്നതായ ഡേവക്ലിഷ്യൻ ചക്രവർത്തിയിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ പീഡനം ഏറ്റവും കൂടുതൽ പീഡനം അഴിച്ചുവിട്ടതായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹമെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതായ ഈ റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയിൽ നിന്നും ദൈവമക്കൾക്ക് അനുഭവപ്പെട്ടതായ പീഡനത്തെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ പത്താമത്തെ വാക്യത്തിൽ വായിച്ചത് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചി നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും എന്നാൽ അവിടെ ഒരു പ്രത്യാശയുടെ സന്ദേശം അതിന് ശേഷം പറയാം ഇങ്ങനെയൊക്കെ ഉപദ്രവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു വർഷങ്ങളോട് നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുന്നു കർത്താവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നവരെ അവരുടെ നാക്ക് മുറിക്കുന്നു അവരുടെ അവരെ പീഡിപ്പിക്കുന്നു അവരെ തുറങ്കലടുപ്പിക്കുന്നു അവരെ നാട് കടത്തുന്നു ഇങ്ങനെയുള്ള വിവിധങ്ങളായ തലത്തിലുള്ള ഉപദ്രവങ്ങളാണ് എന്നാൽ അവർക്ക് നൽകുന്ന പ്രത്യാശ അങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിലും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക മരണപര്യന്തം വിശ്വ വേണ്ടി വന്നാൽ ഈ വിശ്വാസത്തിൽ മരിക്കേണ്ടി വന്നാലും നീ വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ് കാരണം ആ കാലഘട്ടത്തിൽ തന്നെ സ്മരണയുടെ കാലയളവിൽ പോളിക്കാർപ്പ് എന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രം പറയുന്നത് യോഗന്നാൻ്റെ ശിഷ്യനായിത്തീർന്ന പോളിക്കാർപ്പ് എന്നാണ് പോളിക്കാർപ്പ് പിന്നീട് ഈ സ്മരണയുടെ കാലയളവിൽ ദൈവസഭയുടെ അധ്യക്ഷനായി അഥവാ ബിഷപ്പ് പദവി വരെ അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഏതാണ്ട് എൺപത്തിയാറ് വയസ്സുള്ളതായ സമയത്ത് റോമൻ ചക്രവർത്തിമാരും റോമൻ ഗവർണർമാരും അദ്ദേഹത്തോട് പറഞ്ഞു കർത്താവായി യേശുവിനെ തള്ളിപ്പറഞ്ഞ് നീ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിക്ക വരിക്കേണ്ടി വരുമെന്ന് റോമൻ ചക്രവർത്തിമാരും റോമൻ ഗവർണർമാരും കൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ എൺപത്തിയാറ് വർഷം ഈ പൂമുഖത്ത് ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിച്ചതായ ദൈവം ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ ദോഷവും ചെയ്യാത്തതായ എൻ്റെ കർത്താവിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല ഞാൻ രക്തസാക്ഷിത്വം യേശുവിന് വേണ്ടി വരിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ മരിക്കും എന്ന് റോമൻ ഗവർണർമാരുടെ മുന്നിൽ ഏറ്റുപറയുവാൻ റോമൻ ചക്രവർത്തിമാരുടെ മുന്നിൽ ഏറ്റുപറയാനിടയായിത്തീർന്നു അതാണ് സ്മരണയുടെ കാലയളവെന്ന് പറയുന്നത് അങ്ങനെ പോളിക്കാർപ്പ് എ ഡി നൂറ്റി അൻപത്തി അഞ്ചിൽ രക്തസാക്ഷിത്വം വഹിക്കുവാൻ ഇടയായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളും കഷ്ടതകളും വരുമ്പോൾ ഇതുപോലെ അനുഭവങ്ങളിൽ ധൈര്യമുള്ളവരായിരിക്കാനുള്ള ആക്കുവാനുമാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് തൊട്ടടുത്ത വാക്യം കൂടെ ഞാൻ ജീവഗിരിയുടെ അങ്ങനെ വിജയം ഭരിക്കുന്നവർക്ക് ഞാൻ ജീവഗിരിയുടെ നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ഒരു ദോഷവും വരികയില്ല ഇപ്രകാരം ജയിക്കുന്ന ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ഒരു ദോഷവും വരികയില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൽ ആദാമി പാപത്തിൻ്റെ ഫലമായി ജനിച്ചവർക്ക് ഒന്നാം മരണത്തിലൂടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി ജീവിതത്തിൽ അംഗീകരിച്ചവർക്ക് രണ്ടാം മരണത്തിലേക്ക് പോകേണ്ടതായി വരില്ല കാരണം എന്താണെന്ന് വെച്ച് അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ജീവിതത്തിൽ അംഗീകരിച്ചു തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ നാം എന്തു ചെയ്യുന്നു കർത്താവിനോടുകൂടി നമ്മൾ എടുക്കപ്പെടുകയാണ് എന്നാൽ ദുഷ്ടന്മാർക്ക് വരുന്നതായ അനുഭവം വെളിപ്പാടപുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഫീരുക്കൾ അവിശ്വാസികൾ അറക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ വിംഭാരാദികൾ എന്നിവർക്കും പോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പോയ്കയിലത്രേ ഇത് രണ്ടാമത്തെ മരണം വെളിപ്പാടപുസ്തകം ഇരുപത്തൊന്നാം അധ്യായം എട്ടാമത്തെ വാക്യമാണ് ദുഷ്ടന്മാർക്ക് വരുന്നതായ അവസ്ഥകളാണ് ഈ തീപ്പൊയ്കയെക്കുറിച്ചുള്ളതായ ഒരു സന്ദേശം ഏതാനും ചില ആഴ്ചകൾക്ക് മുമ്പ് നരകത്തിലെ വിറക് എന്നുള്ള ഒരു ടൈറ്റിലോട് ഒരു ഹെഡിങ്ങോടുകൂടി ഞാനൊരു സന്ദേശം നൽകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് അനേകരത് ശ്രവിച്ചു കാണും ആരെങ്കിലും അത് ശ്രവിക്കാത്തവരുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ സ്ക്രീനിലുണ്ട് നരകത്തിലെ വിറക് എന്നുള്ള ആ ആത്മീയ സന്ദേശം ശ്രവിച്ചാൽ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും ഇന്ന് ദൈവവചന ശ്രവിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്മരണയുടെ കാലയളവിലെ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അഭിമുഖീകരിച്ചെങ്കിലും മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ അവർ അവർക്കൊടുത്താഹ്വാനം അനുസരിച്ച് ദൈവസഭ മുന്നോട്ട് നീ മുന്നോട്ട് നീങ്ങുവാൻ ഇടയായി ഇന്നിൻ്റെ കാലയളവിൽ ഇന്നത്തെ സാഹചര്യത്തിലും ഇതുപോലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ വിശ്വസ്തരായി നിൽപ്പാന്തക്കോണ്ണം കർത്താവ് സഹായിക്കട്ടെ ഇരുണ്ട ചക്രവാളത്തിനപ്പുറം വിരാജിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദീപ്തിമണ്ഡലം ദർശിക്കുവാൻ സർവ്വശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുക സഹായിക്കുകയും ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത സന്ദേശമായി വീണ്ടും കാണും വരെ വലിയവനായിരിക്കുന്ന ദൈവം ദൈവകൃപയിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെ കാത്തുപുരുവാലിക്കയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ സന്ദേശത്തിൻ്റെ അവസാനമായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശത്തിൻ്റെ അവസാനമായി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന പോലെ ആ മേൻ കർത്താവ യേശുവെ വരയണമേ എന്നുള്ള ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സിൻ്റെ അകത്തടങ്ങളിൽ അത് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ വലുവിനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആ മേൻ